യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം സ്നാപക യോഹന്നാൻ ഒരു കത്തി ജ്വലിക്കുന്ന വിളക്ക് എന്നതിനെ പറ്റിയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനത്തിൽ കർത്താവായ യേശു സ്നാപക യോഹന്നാനെ പറ്റി ഇങ്ങനെ പറഞ്ഞു, കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവരായി ആരുമില്ല, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവായ ദൈവം ശക്തമായ സന്ദേശങ്ങളാണ് സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലൂടെ സഭയ്ക്കും ലോകത്തിനും നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, വളരെയധികം ഒരുക്കമുള്ള മാതാപിതാക്കളുടെ മകനായി ജനിക്കുവാൻ സ്നാപക യോഹന്നാന് ഭാഗ്യം ലഭിച്ചു. കത്തോലിക്ക തിരുസഭയുടെ പഠനം ഇപ്രകാരമാണ്, മക്കൾ ആദ്യം ജനിക്കേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിലല്ല, മാതാപിതാക്കളുടെ ഹൃദയത്തിലാണ്. ആദ്യം അവർ ഹൃദയത്തിൽ ജനിക്കണം, അതിനുശേഷം അവർ ഉദരത്തിൽ ജനിക്കണം. ഇതാണ് സഭയുടെ പഠനം. സ്നാപക യോഹന്നാനെ സംബന്ധിച്ച് 100% ഇത് മാംസം ധരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം സ്നാപക യോഹന്നാന്റെ പിതാവായിരുന്ന സക്കറിയായ്ക്കും അമ്മയായിരുന്ന എലിസബത്തിനും അനേക നാളുകൾ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. വിവാഹത്തിന് ശേഷം ഇന്ന് കുഞ്ഞ് നാളെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അനേക വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ മച്ചി എന്ന് മുദ്രകുത്തപ്പെട്ടു. മക്കളില്ലാത്ത അവസ്ഥയിലൂടെ, വേദനയിലൂടെ അവർ കടന്നുപോയി. ഈ നാളുകളിലെല്ലാം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയിലൂടെ അവർ മെഡിക്കൽ സയൻസ് പ്രകാരം കടന്നുപോയി. ഈ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, സക്കറിയ, നിന്റെ ഒരു പ്രാർത്ഥന, നീ നേരത്തെ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ദൈവം നിനക്ക് ഒരു പുത്രനെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏഞ്ചൽസ് ധ്യാനങ്ങളുടെ കാലമാണ്, ക്രിസ്ത്യൻ ധ്യാനങ്ങളുടെ കാലമാണ്. 2.5 വയസ്സ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ പോലും ഇന്ന് നമ്മൾ ധ്യാനിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, ഇതിനേക്കാളും മുമ്പ് തന്നെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ധ്യാനിപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതാപിതാക്കൾ പരിശുദ്ധാത്മ നിറവുള്ളവരായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നതാണ്. മാതാപിതാക്കൾ ദൈവവചനത്താലും പ്രാർത്ഥനയാലും നിറയപ്പെട്ട് കഴിയുമ്പോൾ, മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, അവരിലൂടെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനാലും വചനത്താലും അഭിഷേകം ചെയ്യപ്പെട്ട ഒരു കുഞ്ഞ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ചിലരെങ്കിലും എന്നെ കാണുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രദറെ എന്ത് പറയാനാ, പറ്റിപ്പോയി, ഇതാ 4-ാമത്താളും കൂടി ജനിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു കാര്യമാണോ 4-ാമത്തെയും 5-ാമത്തെയും കുട്ടി ജനിച്ചു എന്ന് പറയേണ്ടത്? പലരും പറയുന്ന അങ്ങനെ എന്നാ പറയാനാ, പറ്റിപ്പോയി, ഇതാ 5-ാമത്താളും വന്നിരിക്കുന്നു. അതായത്, ഹൃദയത്തിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചു. ഇത് സഭയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നു, അവർക്ക് ശരിയായ വിധത്തിൽ പ്രാർത്ഥനയുടെ നിറവ് പിന്നീട് കിട്ടിയില്ലെങ്കിൽ. ഈശോ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചൊരുങ്ങി ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹമായിരിക്കും എന്നത് ഒന്നാമത്തെ സന്ദേശം. രണ്ടാമതായി, ഒരു ചെറിയ സംശയത്തിന് കൂടെ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞുങ്ങൾക്ക് കത്തോലിക്ക തിരുസഭ ജ്ഞാനസ്നാനം കൊടുത്താൽ അവർക്ക് ജ്ഞാനസ്നാനം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ, യേശു ആരാണെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ, പരിശുദ്ധാത്മാവ് എന്നത് കേട്ടാൽ മനസ്സിലാകാത്ത പ്രായത്തിൽ എന്താണ് അവർക്ക് സംഭവിക്കുന്നത്, അവർക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതിനുള്ള മറുപടി ഇവിടെ കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. എലിസബത്തിന് 6 മാസം അവൾ ഗർഭിണി ആയിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുകയും അവളുടെ ഗർഭപാത്രത്തിൽ 6 മാസം പ്രായമായിട്ട് കിടന്നിരുന്ന സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്
കുതിച്ച് ചാടുകയും അഭിഷേകം പ്രാപിക്കുകയും ചെയ്യുന്ന ശക്തമായ ഒരു അനുഭവം ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണിത്. നല്ല ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഒന്നാമതായി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. രണ്ട്, കുഞ്ഞ് ഗർഭത്തിൽ കിടക്കുന്ന 9 മാസക്കാലവും കുഞ്ഞിന് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടായിരിക്കണം. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ അവിടെ അവരുടെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അവിടെ ആ കുഞ്ഞ്, ആ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിരുന്ന് കളിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മുഖത്ത് കണ്ട ശാന്തതയും, ആ കുഞ്ഞ് വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ കരയുന്നത് കണ്ടുള്ളൂ, എപ്പോഴും ചിരിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, വളരെ ശാന്തതയോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ്. ഞാൻ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു, സഹോദര, എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞിന് ഒരു ദൈവികമായ ശാന്തതയുള്ളത്? അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഡോക്ടർ ജോൺ അത് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തതയുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു കുഞ്ഞാണ്, ഒരു ആൺകുട്ടിയാണ്. ഉടനെ ഇവരതിൻ്റെ ചരിത്രം എന്നോട് പറയുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തോളം ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവസാനം കർത്താവ് ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന്, കാർഡ് ടെസ്റ്റ് പോസിറ്റീവായ അന്ന്, ഭാര്യയും ഭർത്താവും കൂടെ കൈകൾ കോർത്ത് പിടിച്ചൊരു തീരുമാനമെടുത്തു. അതിതാണ്, ഈ 9 മാസക്കാലം എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമുയർത്തി സംസാരിക്കുന്ന പ്രശ്നമില്ല. ഈ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ വീട്ടിൽ കോപത്തിൻ്റെ ഒരു സ്പിരിറ്റ് വരുവാൻ പാടില്ല. നമ്മൾ തമ്മിൽ അക്ഷമയുടെയോ പിടിവാശിയുടെയോ ഒരു സ്പിരിറ്റും ഉണ്ടാകാൻ പാടില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു. ആദ്യം ഒരു തീരുമാനമെടുത്തു. രണ്ടാമത്തെ തീരുമാനം, എല്ലാ ദിവസവും 2 മണിക്കൂർ നേരം ഈ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്നൊരു തീരുമാനമെടുത്തു. ഭാര്യ നേഴ്സാണ്, ജോലി കഴിഞ്ഞു വന്നിട്ട് അല്ലെങ്കിൽ രാവിലെ ഭാര്യയും ഭർത്താവും കൂടി 2 മണിക്കൂർ നേരം കൈയടിച്ചും പാട്ടുപാടിയും ദൈവത്തെ ആരാധിച്ചു. മൂന്നാമത് ചെയ്തതാണ് ഏറ്റവും അത്ഭുതം. അവരുടെ ഭവനത്തിലെ ഏതാണ്ട് 3-4 മുറികളുണ്ട്. ആ എല്ലാ മുറിയിലും കൊച്ചു സ്പീക്കറുകൾ കണക്ട് ചെയ്തിട്ട് അതിലൂടെ രാവും പകലും POC ബൈബിളിന്റെ ഓഡിയോ ബൈബിൾ, അതായത് കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബൈബിൾ, 24 മണിക്കൂറും മലയാളത്തിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി കിടക്കുന്ന സമയത്ത് പോലും വളരെ ചെറിയ ഓളിയത്തിൽ, ശബ്ദത്തിൽ ഈ ബൈബിൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന 9 മാസവും സത്യത്തിൽ രാവും പകലും ആ കുഞ്ഞ് കേട്ടുകൊണ്ടിരുന്നത് കർത്താവിൻ്റെ തിരുവചനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ കാണുക, എന്നിട്ട് ഈ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ബ്രദറെ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ധ്യാനം ഞങ്ങൾ 1-ാമത്തെ മാസം തന്നെ ആരംഭിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ 9 മാസവും ധ്യാനിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞ് ഗർഭപാത്രം പെട്ട് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഇനി കുഞ്ഞ് ധ്യാനം കൂടിയില്ലേ പോലും വലിയ കുഴപ്പമില്ല. കേൾക്കേണ്ട വചനങ്ങളൊക്കെ കുഞ്ഞ് കേട്ട് കഴിഞ്ഞു. കിട്ടേണ്ട അഭിഷേകമൊക്കെ കുഞ്ഞിൻ്റെ മേൽ സ്നാപക യോഹന്നാന്റെ പുറത്ത് വന്നതുപോലെ തന്നെ വന്നു കഴിഞ്ഞു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ അത്ഭുതകരമായ ഒരു സത്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു സംഭവം കൂടെ ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ അപ്പു. അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ്, അദ്ദേഹം ഗവൺമെൻറ് ഡോക്ടറാണ്, ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ അവർ അന്ന് ആലപ്പുഴയിൽ താമസിക്കുകയാണ്. ആ സമയത്ത് കത്തീഡ്രൽ ദേവാലയത്തിൽ എല്ലാ മാസത്തിലും ഏതെങ്കിലും ധ്യാന ഗുരുക്കന്മാരെ കൊണ്ടുവന്ന് ധ്യാനം നടത്തിക്കുന്ന ഒരു ശുശ്രൂഷ ഈ ഡോക്ടർ അപ്പു ചെയ്തിരുന്നു. അതായത് 9 മാസം ഈ തൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്ന 9 മാസവും ഈ ഭാര്യയും ഭർത്താവും ധ്യാനം കൂടി എന്ന് മാത്രമല്ല, കുഞ്ഞ് വയറ്റിൽ കിടന്ന് 9 ധ്യാനങ്ങൾ കൂടി. നായ്ക്കമ്പ്രമ്പലച്ചൻ്റെ ധ്യാനം, വർക്കിയച്ചൻ്റെ ധ്യാനം, വ്യത്യസ്തരായ കൃപാവരങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകളുള്ള ദൈവദാസന്മാരുടെ ധ്യാനം. അത് മനഃപൂർവ്വം പോയി കൂടിയതല്ല, സംഘാടകർ എന്നുള്ള നിലയ്ക്ക് അവിടെ പള്ളിയിൽ 5 ദിവസവും ഉണ്ടാകണം. അങ്ങനെ 9 മാസവും കൂടെ 45 ദിവസത്തെ ധ്യാനം ഇവർ കൂടി. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് അവർ ഏഞ്ചൽ എന്നാണ് പേരിട്ടത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, 9 മാസം ഈ ധ്യാനം കൂടിയത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഏഞ്ചലിന് പേരിട്ടപ്പോൾ ഏഞ്ചൽ പോലെ തന്നെ ഇരിക്കുകയാണ്. 9 മാസം ദൈവത്തിൻ്റെ തിരുവചനം കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിലുണ്ടായ മാറ്റം, 9 മാസം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഗർഭപാത്രത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന മാറ്റം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, വിവാഹത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കന്മാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ധ്യാനം ഈ മോഡേൺ കാലഘട്ടത്തിൽ
ഉദരത്തിൽ വെച്ച് തന്നെ ആരംഭിക്കണമെന്നുള്ളതാണ് സത്യം. ദൈവത്തിൻ്റെ വചനം അവർ ഉദരത്തിൽ വെച്ച് തന്നെ കേൾക്കട്ടെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ കുതിച്ചു ചാടട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം അവർക്ക് വളരെ നേരത്തെ തന്നെ ലഭിക്കട്ടെ. മൂന്നാമതായി, സ്നാപക യോഹനാനിൽ നമ്മൾ കാണുന്ന പ്രത്യേകത, അവൻ മരുഭൂമിയിലായിരുന്നു. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, മരുഭൂമിയിൽ അവനായിരുന്നു. എത്ര നാളായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു, എന്നുവരെ ആയിരുന്നു, എങ്ങനെയായിരുന്നു, ഇതിനെപ്പറ്റി ഒന്നും ക്ലിയർ ആയിട്ട് ബൈബിളിൽ കാണുന്നില്ല. പക്ഷേ സഭയുടെ പാരമ്പര്യം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, അദ്ദേഹം കുംറാൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സന്യാസിമാരുടെ കൂട്ടത്തിലായിരുന്നു. ചാവുകടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മരുഭൂമിയിൽ കുംറാൻ കമ്മ്യൂണിറ്റിയിൽ, അതായത് തിരുവെഴുത്തുകൾ ദൈവവചനം പകർത്തി എഴുതിക്കൊണ്ടിരുന്ന സന്യാസിമാരുടെ കൂട്ടത്തിലായിരുന്നു സ്നാപക യോഹന്നാൻ താമസിച്ചിരുന്നത് എന്നത് വ്യക്തമാണ്. എന്നിട്ട് ഇപ്രകാരം പറയുന്നു, മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്നാപക യോഹന്നാനെ തേടി വന്നു. The word of the Lord came to John the Baptist when he was in the wilderness എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. അതായത് യോഹന്നാൻ മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം അവനെ തേടി വന്നു. വളരെ കൃത്യമായ ഒരു മെസ്സേജ് ദൈവം ഇവിടെ തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ തേടി വരാത്തത്? നമുക്ക് തിരക്ക് കൂടുതലായതുകൊണ്ടാണ്, നമ്മൾ മരുഭൂമിയിലാകാത്തത് കൊണ്ടാണ്, നമ്മൾ തിരക്കിലായി പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനോ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനോ നമുക്ക് സാധിക്കുന്നില്ല. തിരക്കിൽ നിന്ന് മാറി അല്പനേരം കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്വരം ഈ കാലഘട്ടത്തിലും നമുക്ക് ശക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദം അവൻ്റെ മേൽ വന്നു, ദൈവത്തിൻ്റെ വചനം അവൻ്റെ മേൽ വന്നു, അവൻ സമൂഹത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ടും ദൈവത്തിൻ്റെ മുന്നോടിയായിട്ടും യേശുവിൻ്റെ മുന്നോടിയായിട്ട് അവൻ മാറി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മക്കളുടെ മുൻപിൽ കർത്താവിൻ്റെ ഒരു ശബ്ദമായി തീരണമെങ്കിൽ, ധാർമ്മികതയുടെ ഒരു ശബ്ദമായി തീരണമെങ്കിൽ, മക്കളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കണമെങ്കിൽ, മാതാപിതാക്കളായ നമ്മൾ തീർച്ചയായിട്ടും മരുഭൂമിയിൽ, അതായത് എല്ലാത്തിൽ നിന്നും മാറി കുറച്ചു നേരമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കണം. ഞാനൊരിക്കൽ ഇന്ത്യക്ക് പുറത്തൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പോൾ വളരെ പ്രഗത്ഭരായ ജീസസ് യൂത്തിലെ രണ്ട് ഡോക്ടർമാരുടെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്. വലിയ ശമ്പളം പറ്റുന്ന മിടുമിടുക്കന്മാരായ ഡോക്ടർമാർ, നല്ല ഡിഗ്രികളുള്ള ഡോക്ടർമാർ. ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു കാര്യം കണ്ടു, ഭർത്താവ് 4 മണിക്ക് എഴുന്നേറ്റ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഭാര്യ 2 കുഞ്ഞുങ്ങളെയും രാരിരാരോ പാട്ടുപാടി ഉറക്കുന്നു, കൂടെ ഇരിക്കുന്നു. 4 മണി മുതൽ 5 മണി വരെ ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുന്ന ഭർത്താവ് കൃത്യം 5 മണിയാവുമ്പോൾ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നു, തൻ്റെ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുന്നു. ഭാര്യ ഡോക്ടറാണ്, ഭാര്യയെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. ഭാര്യ 5 മുതൽ 6 വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. 6 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞ് ഭാര്യ അടുക്കളയിലേക്ക് പോകുന്നു. ഏതാണ്ട് 7:30 ആകുമ്പോൾ രണ്ടുപേരും കൂടെ ജോലിക്ക് പോകുന്നു, കുഞ്ഞുങ്ങളെ കൊണ്ട് നഴ്സറിയിലാക്കുന്നു. ഞാൻ ഈ രംഗം കണ്ടിട്ട് അവരോട് ചോദിച്ചു, ഇത് ഇന്നു മാത്രമുള്ളതാണോ എല്ലാ ദിവസവും ഉള്ളതാണോ? അവർ പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം സ്നാപക യോഹന്നാന്റെ മേൽ കടന്നു വന്നത് അവൻ മരുഭൂമിയിൽ ദൈവത്തോടുകൂടെ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ്. ഒരു ഭർത്താവിനോട് സംസാരിക്കേണ്ട ദൈവത്തിൻ്റെ വചനം ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ദൈവം തരുന്നത് ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. ഭാര്യ എന്നുള്ള നിലയിൽ ഇവളോട് ദൈവം സംസാരിക്കുന്നത് അവൾ ഒറ്റയ്ക്ക് ദൈവത്തോടുകൂടെ ആയിരിക്കുമ്പോഴാണ്. മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, ഡോക്ടർമാരെന്നുള്ള നിലയിൽ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. ഈ 10 വർഷങ്ങളിലും ഒറ്റ ദിവസം പോലും ഡോക്ടർ ജോൺ ഇന്ന് കണ്ട ഈ രംഗം ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങിയിട്ടില്ല. 4 മുതൽ 5 വരെ ഞാൻ പ്രാർത്ഥിക്കുന്നു, 5 മുതൽ 6 വരെ എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നു, ഇത് ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങിയിട്ടില്ല. ഇതെന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം തകർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 24 മണിക്കൂർ നമുക്ക് കിട്ടിയിട്ടും നമുക്ക് ദൈവത്തോടുകൂടി സമയം ചെലവഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മരിച്ചുപോയ ബഹുമാനപ്പെട്ട CJ വർക്കിച്ചൻ, കുളത്തുവയലിൻ്റെ സ്ഥാപക ഡയറക്ടർ, ഷാലോമിൻ്റെ ആദ്യത്തെ ആത്മീയ പിതാവ്, അച്ഛനെ പറ്റി അവിടുത്തെ സിസ്റ്റേഴ്സ് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അച്ഛൻ ധ്യാനം കഴിഞ്ഞ് കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ തിരിച്ചു വരുന്നത് വെളുപ്പിന് 2:30 മണിക്കായിരിക്കും ട്രെയിൻ ഇറങ്ങി വരുന്നത്. ആ യാത്ര ചെയ്ത് വന്നിട്ട് കിടക്കുന്നതിന് പകരം അദ്ദേഹം നേരെ ചാപ്പലിലേക്ക് ചെന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ സമയം ഇരുന്ന് 2:30 മുതൽ 3:30 വരെ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം അദ്ദേഹം പോയി വിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് കൊടുക്കേണ്ടത് അദ്ദേഹം ദൈവത്തിന് കൊടുത്തത് മൂലം പരിശുദ്ധാത്മാവിൻ്റെ 9 കൃപാവരങ്ങളും വർക്കേച്ചിന് നൽകിക്കൊണ്ട് ദൈവം അച്ഛനെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്തെല്ലാം ചെയ്തിട്ടും ഒരു അഭിഷേകത്തിലാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒറ്റയ്ക്കിരിക്കുവാൻ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്.
അടുത്തതായിട്ട് നമ്മൾ യോഹന്നാനെ പറ്റി ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, യോഹന്നാൻ ദൈവത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാതെ ഉറച്ചു നിന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങളെപ്പറ്റി പ്രശംസിച്ചു പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ദുരിതം. കള്ളപ്രവാചകന്മാരെ പറ്റിയും അവരതാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്തീയ പ്രസംഗകനെ പറ്റി, ഒരു ക്രിസ്തീയ ശുശ്രൂഷകനെ പറ്റി എല്ലാ മനുഷ്യരും നല്ലതാണ് പറയുന്നെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്നാണ് ഈശോ പറയുന്നത്. ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങളെ പ്രശംസിച്ചു പറയുന്നെങ്കിൽ നിങ്ങൾക്ക് ദുരിതം. കള്ളപ്രവാചകന്മാരെ പറ്റിയും അവർ അതാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മളെ ലോകത്തിലെ മനുഷ്യർ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസംഗകൻ കോംപ്രമൈസ് ചെയ്തു എന്നാണ്. അതായത്, വിട്ടുവീഴ്ച വരുത്തി, എവിടെയോ സത്യം മറച്ചു വെച്ചുകൊണ്ട് ലോകത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വചനത്തിൽ മായം ചേർത്തു, അല്ലെങ്കിൽ വചനത്തിൽ വെള്ളം ചേർത്തു എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. യോഹന്നാന്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നില്ല. യോഹന്നാൻ വളരെ ശക്തമായ വിധത്തിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ട് ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണിക്കാറുണ്ടോ? ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളക്കാർക്ക് ധ്യാനം നടത്താനായിട്ട് അവിടെ ചെന്നു. അച്ഛൻ അവിടെ ചെന്നിട്ട് 10 പ്രമാണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പാപത്തിൻ്റെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള കൽപ്പനയുടെ ക്ലാസ് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞതും വെള്ളക്കാരൊക്കെ കൂടെ അങ്ങോട്ട് ഇളകി. അവരിളകിയിട്ട് അവർ പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ തകർന്നു പോയി, ഞങ്ങൾ നിരാശപ്പെട്ടു. അവര് നേരെ ചെന്ന് അധികാരികൾക്ക് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലർ പോലീസിൽ പോലും പരാതിപ്പെടുകയാണ്. വല്ലാത്ത പ്രശ്നമായി. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് കുഴപ്പമായത്. കാരണം അവിടെ കല്യാണം കഴിക്കാതെ ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, കുട്ടികളും ഉണ്ടാകുന്നുണ്ട്. അച്ഛൻ ഇത് കണ്ടിട്ട് കോംപ്രമൈസ് ചെയ്യാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ഞാൻ ഓർക്കുകയാണ്, ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞ ദേശത്തേക്ക് അനേക വർഷങ്ങൾ അച്ഛൻ കയറിപ്പോകരുതെന്നൊരു കൽപ്പനയുണ്ടായി. എന്നിട്ട് പോലും അച്ഛൻ അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇപ്രകാരം അച്ഛൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ പ്രസംഗിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാണ് പിന്നെ ഈ പണിക്കിറങ്ങിയത്? എനിക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടായിരുന്നു. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്, ദൈവത്തിന്റെ വചനമായിട്ട് തന്നെ വെള്ളം ചേർക്കാതെ പറയാനല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പണിക്കിറങ്ങിയത്? ഇവരെന്നെ 100 വർഷത്തേക്ക് വിലക്കിയാലും ഞാൻ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. ഈശോ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് ഇത് നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ കാര്യം മാത്രമാണ്. ഞാനാണ് എൻ്റെ കുടുംബത്തിൻ്റെ പുരോഹിതൻ, നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ പുരോഹിതൻ, രാജകീയ പുരോഹിതൻ, കുടുംബത്തിൻ്റെ പുരോഹിതൻ, കുടുംബത്തിലെ അപ്പനാണ്. മക്കൾക്ക് കൃത്യമായ സന്ദേശം കോംപ്രമൈസ് ചെയ്യാതെ പറഞ്ഞു കൊടുക്കേണ്ട ദൗത്യം മാതാപിതാക്കൾക്കാണ്. ദൈവം അത് നമ്മളെ ഏൽപ്പിക്കുകയാണ്. അവസാനമായിട്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ യോഹന്നാൻ തയ്യാറായി. ഞാൻ ഓർക്കാറുണ്ട്, ഇന്നത്തെ ചില പ്രസംഗരുടെ പ്രസംഗം, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ചില പ്രസംഗരുടെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അവരായിരുന്നെങ്കിൽ ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞേനെ, ഹോ മഹാനായ ഹെറോദേസേ, വാട്ട് എ ബ്ലെസ്ഡ് മാൻ യു ആർ, എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മകനാണ്, ദൈവം നിനക്ക് എന്തെല്ലാം തന്നിരിക്കുന്നു, എത്ര വലിയ കൊട്ടാരം തന്നാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്, ദാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോ 12 കുതിരവണ്ടി കിടക്കുന്നു, ഹല്ലേലൂയ, എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് ദൈവം തന്നിരിക്കുന്നത്, ദൈവമേ 1500 വേലക്കാരോ, ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, എന്തൊരു അനുഗ്രഹമാണ്, സോളമനെ അനുഗ്രഹിച്ചത് പോലെ അല്ലേ അനുഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് അനുഗ്രഹത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് അവിടെ നിറങ്ങിപ്പോന്നേനെ. പക്ഷേ യോഹന്നാൻ അതല്ല ചെയ്തത്. അങ്ങോട്ടേക്ക് കയറി ചെന്നു, മുറ്റത്ത് കിടന്ന് 150 കുതിരവണ്ടി അവൻ കണ്ടു, അവന്റെ ഭാര്യമാരെയും വെപ്പാട്ടികളെയും അവൻ കണ്ടു, അടുക്കളയിൽ നിരന്നു നിൽക്കുന്ന വേലക്കാരെ അവൻ കണ്ടു, പടുകൂറ്റൻ കെട്ടിടങ്ങൾ കണ്ടു, ഇതൊക്കെ യോഹന്നാൻ കണ്ടു. പക്ഷേ യോഹന്നാൻ അവിടം കൊണ്ട് നിർത്തിയില്ല. യോഹന്നാൻ അവന്റെ കാലുകൾ മുന്നോട്ട് വെച്ചു. അവൻ പറയേണ്ട കാര്യം വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. You are living in sin. You are living in adultery. നീ വ്യഭിചാരത്തിൽ ജീവിക്കുന്നു, നീ തെറ്റു തിരുത്തണം എന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറയുവാൻ അവൻ തയ്യാറായി. ഞാനിത് വേദനയോട് പറഞ്ഞ് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ, ചില ഇംഗ്ലീഷ് ചാനലുകളിലെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ചില മലയാളം ചാനലുകളിലെ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയ്ക്ക് പുറത്ത്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പാപത്തെക്കുറിച്ച് പറയാൻ ഇന്ന് ആരെക്കൊണ്ടും പറ്റുന്നില്ല. ആൾക്കാർക്കെന്ത് തോന്നുമെന്നാണ് നമ്മുടെ ചിന്ത. വെറും അനുഗ്രഹം 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 അനുഗ്രഹം, ഇങ്ങോട്ട് കടന്നു വരൂ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ നല്ല സുഖം, പാപത്തിന്റെ മേഖലയിൽ കത്തിവെക്കുന്നില്ല.
ചിന്ത. നിങ്ങൾക്കറിയാമോ, ക്യാൻസറുമായിട്ട് കടന്നു വരുന്ന രോഗിയെ ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കാന്ന് വിചാരിക്കുക, രണ്ട് പാരസെറ്റമോളും ഒരല്പം വിറ്റാമിൻ ഗുളികയും കൂടെ കൊടുത്ത് ഇവനെ പറഞ്ഞു വിടാം. പറഞ്ഞു വിട്ടാൽ ഒരു കുഴപ്പമേ ഉള്ളൂ, രോഗിക്ക് നല്ല സുഖമാണ് മരുന്ന് കഴിക്കുമ്പോൾ. പക്ഷെ രോഗി മരിച്ചു പോകും. രോഗി ഇങ്ങനെ പറയും, ആ ഡോക്ടറിൻ്റെ അടുത്ത് ഏത് രോഗവുമായിട്ട് ചെന്നാലും ആ ഡോക്ടർ നമ്മളെ ഉപദ്രവിക്കത്തില്ല, ഗുളിക മാത്രമേ തരത്തുള്ളൂ, വിറ്റാമിൻ ഗുളിക മാത്രമേ തരത്തുള്ളൂ. പക്ഷേ മിടുക്കനായ ഡോക്ടറിൻ്റെ അടുത്ത് ക്യാൻസറുമായിട്ട് ചെന്നാൽ ഡോക്ടർ പറയും, ഈ അവയവം പാടെ മുറിച്ചു മാറ്റാൻ പോവുകയാണ്, നിന്റെ പുറത്ത് ഞാൻ കത്തിവെക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ കീറാൻ പോവുകയാണ്, ഇതെടുത്ത് മാറ്റാൻ പോവുകയാണ്. ആ രോഗി വീണ്ടും 25 or 20 years കൂടെ ജീവിക്കുന്നു. ആദ്യത്തെ രോഗി 6 months മരിച്ചു പോകുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ കുടുംബത്തിലും യാഥാർത്ഥ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തു തോന്നുമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ എന്ത് കാണിച്ചാലും ഒന്നും മിണ്ടാതിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ചിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പിന്നീട് കരയേണ്ടതായിട്ട് വരും. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും, എന്ത് ചെയ്താലും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് എന്ത് തോന്നുമെന്നല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിന് എന്ത് തോന്നുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ തിരുത്തുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് ലേഖ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ മര്യാദയ്ക്ക് നടത്താൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ നയിക്കും എന്ന് പറഞ്ഞാൽ, സ്വന്തം കുടുംബത്തെ ദൈവത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സത്യം പറഞ്ഞതുകൊണ്ട് ശ്രാവക യോഹന്നാന് ജീവൻ നഷ്ടപ്പെട്ടു. സ്നേഹിതിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഈശോ ശ്രാവക യോഹന്നാനെ തീർച്ചയായിട്ടും ഓർത്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 11:11 ഈശോ പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. എൻ്റെ മനസ്സിൽ അന്നേരം ഒരു സംശയം കടന്നുപോയി, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി യേശുവിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. സീസർമാർ പോട്ടെ, ഏലിയാ പ്രവാചകൻ അതും പോട്ടെ, മോശ അതും പോട്ടെ, ജോഷുവ അതും പോട്ടെ, ദാവീദ്, പ്രിയപ്പെട്ടവരെ എത്രയോ മഹാന്മാര് കടന്നുപോയി. ഇവരുടെ ഒന്നും പേരുകൾ പറയാതെ യേശു പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാളും വലിയവനിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്തത് ഒന്നും തൻ്റെ ജീവിതത്തിൽ ചെയ്യുകയില്ല എന്ന് വാശി പിടിച്ച് അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു മനുഷ്യനെ പറ്റിയാണ് യേശു സംസാരിക്കുന്നത്. ഒന്നുകൂടെ കർത്താവ് ചേർത്ത് വെച്ചു, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. എന്താണ് കാരണമെന്നറിയാമോ, സ്നാപക യോഹന്നാന് ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കാനോ ദൈവത്തിന്റെ രക്തം പാനം ചെയ്യാനോ സാധിച്ചില്ല. എനിക്കും നിങ്ങൾക്കും അത് സാധിക്കുന്നു. ഇതാ എൻ്റെ ശരീരം വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതാ എൻ്റെ രക്തം വാങ്ങി പാനം ചെയ്യുവിനെന്ന് പറയുമ്പോൾ നമുക്കത് ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും സാധിക്കുന്നു. സ്നാപക യോഹന്നാനെ കൊണ്ട് അത് ഒരിക്കൽ പോലും സാധിച്ചില്ല. സ്നാപക യോഹന്നാന് വഴിയൊരുക്കാൻ സാധിച്ചു. നമുക്കോ ക്രിസ്തുവിൽ വസിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീരുവാനും ക്രിസ്തുവിൻ്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടാനും ക്രിസ്തുവിൻ്റെ വചനത്താൽ അഭിഷേകം ചെയ്യപ്പെടുവാനുമുള്ള വലിയ ഭാഗ്യം കിട്ടിയത് കൊണ്ട് കർത്താവ് നമ്മളെ നോക്കി പറയുന്നു, നിങ്ങൾ യോഹന്നാനേക്കാളും ഭാഗ്യമുള്ളവർ. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഉദിക്കുന്നുണ്ട്, നമ്മൾ ഭാഗ്യവാന്മാരാണ് സത്യമാണ്, പക്ഷേ യോഹന്നാന്റെ ജീവിതത്തിൽ നമ്മൾ ഇത്രയും നേരം കേട്ട ആ ക്വാളിറ്റീസ്, ആ ഗുണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ? ഇല്ല എങ്കിൽ ഈ വചനം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ യോഹന്നാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയപ്പെട്ടതുപോലെ എന്നെ നിറയ്ക്കണമേ. യോഹന്നാൻ മരുഭൂമിയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചതുപോലെ എല്ലാ ദിവസവും കുറച്ചു നേരം നിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. യോഹന്നാൻ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ ഞാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്നെ അനുഗ്രഹിക്കണമേ. വചനം കോംപ്രമൈസ് ചെയ്യാതെ യേശു ക്രിസ്തു ഏക കർത്താവും രക്ഷകനുമെന്ന് ലോകത്തിന്റെ മുമ്പിൽ സ്നേഹത്തോടും എളിമയോടും കൂടെ വിളിച്ചു പറയുവാൻ അതിനെ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ നിന്റേതായി എന്നെ മാറ്റണമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, യോഹന്നാൻ പുതിയ നിയമത്തിൽ ശരിക്കും കടന്നില്ല, അവൻ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പ്രവാചകനായിരുന്നു. എങ്കിലും അവൻ നിന്നെ മഹത്വപ്പെടുത്തി, ഞങ്ങൾ അവനേക്കാളും വലിയവനാന്നുള്ള തിരുവചനം ഓർക്കുന്നു. യോഹന്നാൻ നിന്നോട് ചേർന്ന് ജീവിച്ചതിനേക്കാളും ദൈവമേ നിന്നോട് കൂടുതൽ ചേർന്ന് ജീവിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ.